ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ഒരു മരക്കെട്ട് വെച്ചിട്ടാണ് വരയ്ക്കാനായിട്ട് പോണേ. അപ്പോൾ ഇത് വെറുമൊരു മരക്കെട്ടിയല്ല, നമ്മുടെ പണ്ട് കാലത്തേക്കും മരവാതിലിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വാതിൽ പൂട്ടുന്ന ഒരു ഭാഗം ഒരുപാട് പേരെങ്കിലും അറിയുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അത് വെച്ചിട്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നാല് മുള്ളാണി വേണം. അത് നമ്മളിതുപോലെ ഈ ഒരു രീതിയിൽ നമ്മളത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ. ഒരു നാലിന് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തെർമോക്കോളിൻ്റെ പീസുകളാണ് കേട്ടോ. അത് നമുക്കൊരു അഞ്ചാറ് പീസോളം വേണം. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കടലാസ് പെട്ടിയുടെയൊക്കെ കഷ്ണങ്ങൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു മുകൾ ഭാഗം അടർത്തി മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലെയർ കിട്ടും കേട്ടോ. അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മരക്കെട്ടിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മുടെ ആ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തെർമോക്കോളിൻ്റെ പീസുകളൊക്കെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചേർത്ത് ചേർത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നമ്മളതൊന്ന് അഞ്ചാറെണ്ണം ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കടലാസ് പെട്ടിയുടെ ഒരു കഷ്ണം നമുക്കിതിന് മുകളിലായിട്ടൊന്ന് വെച്ച് ഒരു മേൽക്കൂര പോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വാതിൽ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് വീടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന പോലെയാണ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് വാതിലുകൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിനെ കളർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആറ് വീടിനും ആറ് വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള കളേഴ്സാണ് അടിച്ചു കൊടുക്കണേ. നമ്മൾ നല്ലൊരു ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ, അങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആ വാതിലിന് ബ്രൗൺ കളറുകൾ നമുക്ക് ബ്രൗണിൻ്റെ പല പല ഷെയ്ഡ് ഉപയോഗിച്ച് കൊടുക്കാം. പല വീടിനും പല രീതിയിൽ നമ്മൾ കളേഴ്സ് ഡോറിനൊക്കെ നമ്മൾ ഇതുപോലെ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മേൽക്കൂരയ്ക്കും അതുപോലെ തന്നെ കളർ അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഫൈനലായിട്ട് വിൻഡോസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ തന്നെ ചെറിയൊരു കട്ടിയുള്ള പേപ്പർ ഏതായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നമ്മളിതുപോലെ ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഔട്ടറൊക്കെ നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് മാറ്റാൻ പോകണമെന്നുള്ളത് കാണിക്കാം. ഇതുപോലെ നമ്മൾ കീസൊക്കെ ഇട്ട് വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ.